ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചാണ്. പല ആളുകൾ വന്ന് അക്ഷയ സെൻറ്ററിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയോ, തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ്, വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അക്ഷയ സെൻറ്ററിൽ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. സത്യത്തിൽ അക്ഷയ സെൻറ്റർ വഴി ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമും ഇപ്പോൾ അവൈലബിൾ അല്ല, ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല എന്നർത്ഥം. അതാണ് അതിനുള്ള മറുപടി. ഓക്കെ, കാരണം അനേകം കോളുകൾ നമുക്ക് വരുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നുണ്ട്, അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളാകെ അന്തംമുട്ട് പോവാണ്. കാരണം എന്താ അറിയോ, മറ്റ് അക്ഷയ സെൻറ്ററിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താ, മറ്റുള്ള സെൻറ്ററിൽ തുടങ്ങി നമ്മളറിയാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അക്ഷയ സെൻറ്ററിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് ഇത് അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് പറയുക ഇല്ല കേട്ടോ അങ്ങനെ സ്കീമില്ല. കാരണം ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് ഗവൺമെൻറ് എന്ത് സ്കീമുകളും അക്ഷയ സെൻറ്റർ വഴി നടപ്പിലാക്കുമ്പോൾ അതിന് ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തരും. അതുപോലെ തന്നെ അതിന് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ള അതിൻ്റെ വ്യക്തമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെ സർക്കാർ തന്നെ അതിന് അത് പരസ്യം ചെയ്യുകയും ഇന്ന സ്കീമുകൾ വന്നിട്ടുണ്ട്, തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററുമായി ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും നിങ്ങളെ സമീപിച്ച് ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അക്ഷയ സെൻറ്ററിൽ നിന്നാണ്, അപ്പോൾ നിങ്ങളൊരു 10-20 രൂപ അടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്കീം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അത് ശരിക്കും അന്വേഷിച്ചിട്ട് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഇൻഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള ഇൻഷുറൻസ് ഇപ്പോൾ അക്ഷയ സെൻറ്റർ പോയി കൊടുക്കുന്നില്ല. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ പൊതുവായിട്ട് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. അതായത് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞാൽ അക്ഷയ സെൻറ്റർ പോയി ഇല്ല എന്ന് പറഞ്ഞു, എങ്കിലും ക്യാഷുള്ള ആളുകളൊക്കെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ആ പേര് പോലെ തന്നെയാണ്, ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഹെൽത്ത് നമ്മളെ ഫുൾ ഫിറ്റായി നിൽക്കുമ്പോൾ അഥവാ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനികൾ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് തരുള്ളൂ. നമ്മളൊരു രോഗിയായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നിട്ട് നമുക്ക് ചികിത്സിക്കാൻ ക്യാഷ് ഇല്ലാതെ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ അത് റിജക്റ്റ് ചെയ്യും, നമ്മൾ അപേക്ഷ തള്ളും. അവർക്ക് മനസ്സിലാവും എന്ത്, ഇവന് അസുഖം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് കൺഫേം ആയി, അപ്പോൾ അതുകൊണ്ട് ഇവന് ചികിത്സിക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓടി വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നമുക്കൊക്കെ ഒരു കുഴപ്പം, ഞാനടക്കം ഉള്ള പ്രശ്നം എന്താ, നമ്മൾ ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ നിലവിലൊരു അസുഖമില്ല, പിന്നിപ്പോൾ ഞാൻ എന്തിനാ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ഒരു 10,000-15,000 വെറുതെ നമ്മൾ വർഷത്തിന് അടച്ചിട്ട് ക്യാഷ് കളയണമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അസുഖം വരാൻ കൂടുതൽ ടൈമൊന്നും വേണ്ട അല്ലേ. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, രാവിലെ എണീക്കുമ്പോഴാണ് നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നടന്നു പോകണ അടിപൊളി പെട്ടെന്ന് കുഴഞ്ഞു വീണു, അപ്പോൾ എന്താണ് പ്രഷർ കൂടിയതാണ്, അല്ലെങ്കിൽ സോഡിയം കൂടിയതാണ്, സോഡിയം കുറഞ്ഞതാണ്, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ എനിക്ക് അസുഖമൊന്നും വരില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോഡി ഫിറ്റാണ്, ഞാൻ നല്ല ആരോഗ്യവാനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് വേണ്ട എന്ന് ചിന്തിക്കുക. ഞാനടക്കാ പറഞ്ഞത് നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയണത്. നമ്മളൊക്കെ ചിന്താഗതി അങ്ങനെയാണ്. വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കുറേ ആളുകൾ ഇൻഷുറൻസ് അടക്കാതെ വണ്ടി ഓടും. എന്താ പറയുന്നത്, ഞാൻ എക്സ്പേർട്ട് ഡ്രൈവറാണ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രശ്നമൊന്നും അപകടമൊന്നും സംഭവിക്കില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടല്ലേ പോലെ, ഞാൻ പതുക്കെയല്ലേ പോകുള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക, ആർക്കാണ് സംഭവിക്കുക, നമുക്ക് ആർക്കും പറയാം, നമ്മുടെ മുന്നിൽ കുറേ അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മളെപ്പോഴും എടുത്തു വെക്കുന്നത് നല്ലതാണ്. കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്യാഷിന് ചിലവൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസുഖം വന്നിട്ട് നമ്മൾ ഓടിച്ചെന്നാൽ നമുക്ക് ഇൻഷുറൻസ് ഒരു കമ്പനിയും തരാൻ പോണില്ല. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അസുഖം വരുന്ന സമയത്ത് നമ്മൾ ആകെ വണ്ടി പാഞ്ഞ് ബുദ്ധിമുട്ടാകാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് കവറേജ് എടുത്തു വെക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. പിന്നെ നിങ്ങൾക്കറിയാം ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏത് കമ്പനിയിൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി നമുക്കൊരു കാർഡ് തരും.
ആ കാർഡ് അവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് അടക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാം എന്നാണ് അതിൻ്റെ പ്രത്യേകത. നിലവിലിപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന രണ്ട് മൂന്ന് കമ്പനികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് സ്റ്റാർ ഹെൽത്ത് ആണ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്പർ വണ്ണായിട്ട് നിൽക്കുന്ന കമ്പനി തന്നെയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. അവർ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, നൽകുന്നൊരു കമ്പനിയാണ്. പിന്നുള്ളത് മാഗ്മ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, അവരും ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എസ് ബി ഐ, നമ്മളെ എസ് ബി ഐ ബാങ്ക്, അവരും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വന്നിട്ടുണ്ട്, അവരും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കമ്പനിയിലാണ് നമുക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് ഏത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.